ബാബേലുകൾ തകർന്നു പോയ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഞാൻ പ്രസംഗിച്ചപ്പോൾ, ഞാൻ അവിടെ പോയപ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായി, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ പറയുമ്പോൾ സ്വയാശ്രയത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ ഇന്ന് ഉയർന്നു വരുന്നത്. അവിടെല്ലാം ശ്രദ്ധിക്കുക, ഞാൻ കൃപയാൽ പ്രാർത്ഥിച്ചപ്പോൾ, കൃപയാൽ കൈവച്ചപ്പോൾ, ദൈവാശ്രയത്തിൻ്റെ വാക്കുകൾ അവിടെല്ലാം ഉച്ചരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിന് വലിയ ആയുസ് കാണത്തില്ല. പെട്ടെന്ന് തന്നെ ചില മേഖലയ്ക്കകത്ത് തകർച്ചകൾ സംഭവിക്കാം. പണ്ടുള്ള പിതാക്കന്മാരടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ, അപ്പച്ച സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും കൃപയാൽ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കൃപയാൽ സന്തോഷമായിട്ടിരിക്കും. കാരണം അവർ പൂർണ്ണമായി ദൈവ ആശ്രയത്തിലാണ് നിന്നത്. ചിലപ്പോൾ ചിലർ നമ്മളെ നോക്കി പറയാറുണ്ട്, ദൈവാസനം നിങ്ങളുടെ സന്ദേശം അനുഗ്രഹമാണ്, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമാണ്, നിങ്ങളുടെ ജീവിതം എനിക്ക് മാതൃകയാണ്, നിങ്ങളുടെ കുടുംബം മറ്റു കുടുംബങ്ങൾക്ക് മാതൃകയാണ്, നിങ്ങളുടെ തലമുറ മറ്റു തലമുറകൾക്ക് മാതൃകയാണ്, നിങ്ങളുടെ സഭ മറ്റു സഭകൾക്ക് അനുഗ്രഹമാണെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് നമ്മൾ ആമേൻ ആസ്വദിക്കാതെ, കർത്താവേ അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ കരുതലാണ്, അങ്ങയുടെ ആശ്രയമാണ് എന്ന് അവൻ ഉള്ളത്തിൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചു തുടങ്ങുക. ചിലപ്പോൾ ചിലർ ചില മേഖലയ്ക്കകത്ത് തകർന്ന വാർത്തകൾ നമ്മൾ കേൾക്കും. അയ്യോ, ചില മേഖലയ്ക്കകത്ത് ചിലർ വീണുപോയ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആ മേഖലയ്ക്കകത്ത് ആമേൻ വലിയ ആമേൻ ആമേൻ കരുത്തരായിരിക്കാം. പക്ഷേ അപ്പോൾ ആമേൻ ഉള്ളി പറയുക, കർത്താവേ ഞാൻ കൃപയാലാണ് നിന്നത്, ആമേൻ എൻ്റെ കൂട്ടു സഹോദരന് ആ മേഖലയിൽ ജയിക്കാൻ കൃപ കിട്ടിയില്ല, എനിക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടി, കർത്താവേ ആ കൃപയാലാണ് എന്ന് പൂർണ്ണമായി ഉള്ളത്തിനകത്ത് ആമേൻ ഏറ്റുപറയുക, പ്രാർത്ഥിച്ചു തുടങ്ങുക. പൂർണ്ണമായി നിങ്ങളുടെ ലൈഫിനകത്ത് നമ്മൾ നിൽക്കുന്നതും നമ്മൾ ഓടുന്നതും നമ്മൾ ശുശ്രൂഷിക്കുന്ന നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതെല്ലാം നമ്മുടെ കഴിവല്ല, കൃപയിലാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക, ആമേൻ കൃപയാൽ ആമേൻ നമ്മൾ നിൽക്കുന്നു എന്നുള്ള ബോധ്യം. സ്വയാശ്രയത്തിൻ്റെ ചിറകുകളിലല്ല നമ്മൾ സഞ്ചരിക്കേണ്ടത്, ദൈവാശ്രയത്തിൻ്റെ ചിറകുകളിൽ നമുക്ക് സഞ്ചരിക്കാം. കൃപയാലാണ്, ദൈവത്തിൻ്റെ ആശ്രയമാണ്, ദൈവത്തിൻ്റെ കരുതലാണ് നമ്മളെ നിലനിർത്തുന്നത്. അങ്ങനെ ഉള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ ആമേൻ ആമേൻ.